അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. റബ്ബിശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാ, ശ്രദ്ധേയമായ 40 ഹദീസുകൾ എന്ന ക്ലാസ്സിലെ 21-ാമത്തെ എപ്പിസോഡിലാണ് നാം ഉള്ളത്. അള്ളാഹു ഇത് പറയാനും നമുക്ക് ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നാം സംസാരിക്കുന്ന വിഷയം, ഒരാൾ കടക്കാരനായി മരിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഒരപകടത്തെ സംബന്ധിച്ചാണ്. ഇന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ക്യാഷ് മറ്റുള്ളവരിൽ നിന്ന് കടമായി മേടിച്ച് അത് തിരിച്ചു കൊടുക്കാതെ മരിക്കുന്ന എത്രയോ ആളുകളെ കാണാം. ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ക്യാഷ് കടം മേടിക്കുന്നു, കടം മേടിച്ച ക്യാഷ് ഒരിക്കലും തിരിച്ചു കൊടുക്കുന്നില്ല, മുങ്ങി നടക്കുന്ന അവസ്ഥ. അല്ലെങ്കിൽ പല രാജ്യങ്ങളിലേക്ക് രാജ്യം വിട്ടുപോകുന്നവരെ അവസ്ഥകൾ നമ്മുടെ രാജ്യങ്ങളിലൊക്കെ ധാരാളം കാണുന്നുണ്ട്. സത്യത്തിൽ ഇതിൻ്റെ ഗൗരവം പലരും മനസ്സിലാക്കുന്നില്ല. നമുക്ക് സമ്പത്തില്ല, നമ്മുടെ ജീവിതത്തിന് വലിയ പ്രയാസമുണ്ടെങ്കിൽ കടം വാങ്ങുന്നതിന് ഇസ്ലാം യാതൊരു തെറ്റും പറഞ്ഞിട്ടില്ല. പക്ഷേ കടം മേടിച്ചതിൻ്റെ പേരിൽ നമ്മൾ മുനാഫിക്കായി പോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മുനാഫിക്കിൻ്റെ അടയാളങ്ങളിൽ ഒന്ന്, അവൻ വിശ്വസിച്ചാൽ വഞ്ചിക്കും. തന്നെ വിശ്വസിച്ച് താൻ തിരിച്ചു തരുമെന്ന് വിചാരിച്ച് ക്യാഷ് കൊടുത്തു, പക്ഷെ ഇത് തിരിച്ചു കൊടുക്കുന്നില്ല, അതൊരു വഞ്ചനയാണ്. അവൻ തീരെ കൊടുക്കാൻ കഴിയാത്തവനാണെങ്കിൽ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് മുന്നോട്ട് നീങ്ങുക, പിന്നീട് നമ്മൾ കൊടുത്തു വീട്ടുക. കൊടുത്തു വീട്ടാതെ നാം മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ അപകടമാണ് അതുകൊണ്ട് സംഭവിക്കുന്നത്. ഇന്നത്തെ ഹദീസിൽ വളരെ ശ്രദ്ധേയമായ ആ ഭാഗം നമ്മൾ പഠിക്കണം. ജീവിതത്തിൽ അതുണ്ടായിരിക്കണം. ഇതുണ്ടെങ്കിലേ നാം യഥാർത്ഥമായ ഒരു മുഅ്മിനായി വിശ്വാസിയായി മാറുകയുള്ളൂ. ബഹുമാനപ്പെട്ട സലമത്തു ബിനു അഖ്വ റളിയല്ലാഹു അൻഹു, പ്രമുഖനായ സ്വഹാബി, അദ്ദേഹം പറയുന്നു, കുന്ന ജുലൂസൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആയിരിക്കുമ്പോൾ ഇദ് ഉത്തിയ ബി ജനാസ, അപ്പോഴാണ് ഒരു ജനാസ അങ്ങോട്ട് കൊണ്ടുവരപ്പെട്ടത്. ഫഖാലു, അവരെല്ലാം പറഞ്ഞു, സഹാബത്ത് പലരും പറഞ്ഞു, സല്ലി അലൈഹ, നബിയെ ആ മയ്യത്തിൻ്റെ മേൽ അങ്ങ് നിസ്കരിക്കൂ. മുത്തുനബി മയ്യത്ത് നിസ്കരിച്ചാൽ ആ മയ്യത്ത് ദോഷം പൊറുക്കപ്പെട്ടവനാവുമല്ലോ, യാതൊരു സംശയവുമില്ലല്ലോ, നബിയെ അങ്ങ് നിസ്കരിക്കൂ. അങ്ങനെ ജനാസ മുമ്പിൽ വെച്ച് നബിയോട് പറയപ്പെട്ടു. നബിയോട് പറയപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഹൽ അലൈഹി ദൈനുൻ, ഇയാൾക്ക് വല്ല കടങ്ങളുമുണ്ടോ, ഇയാൾ കടക്കാരനായിട്ട് മരിച്ചവനാണോ? അപ്പോൾ ഫഖാലുല്ല, അല്ല നബിയെ, അയാൾക്കൊരു കടവും ഇല്ല. അപ്പൊ സ്വല്ല അലൈഹ, അത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന്റെ ജനാസ നിസ്കരിച്ചു. സുമ്മ ഉത്തിയ ബി ജനാസ, വീണ്ടും മറ്റൊരു ജനാസ കൊണ്ടുവരപ്പെടുകയാണ്. ആ ജനാസ കൊണ്ടുവന്നപ്പോ നബിയോട് അവർ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ വീണ്ടും നബി തങ്ങൾ ചോദിക്കുന്നു, ഹൽ അലൈഹി ദൈനുൻ, അയാൾക്ക് വല്ല കടങ്ങളുണ്ടോ, അയാൾ കടക്കാരനായി മരിച്ചവനാണോ? ഖൈല, അപ്പോൾ പറയപ്പെട്ടു, നഅം, അതെ, അയാൾക്ക് വലിയ കടമുണ്ട്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഫഹൽ തറക ശൈഅൻ, അയാൾക്ക് വല്ല സമ്പത്തും ഇവിടെ മരിച്ചു പോകുമ്പോൾ ഉപേക്ഷ സ്വത്തായിട്ട് വല്ലതുമുണ്ടോ? അപ്പോൾ പറഞ്ഞു, അതെ, അയാൾ കുറച്ച് ക്യാഷ് ഉണ്ട്. അയാൾ മരിച്ചു പോകുമ്പോൾ അയാളുടേതായ കുറച്ച് പണം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് വീട്ടാൻ പറയുകയും നബി തങ്ങൾ ഫസല്ല അലൈഹ, ആ മയ്യത്തിനു നിസ്കരിച്ചു.
ഇപ്പൊ രണ്ട് ജനാസ, ഒന്നാമത്തെ ജനാസക്ക് കടമൊന്നുമില്ല എന്നറിഞ്ഞപ്പോ നിസ്കരിച്ചു, രണ്ടാമത്തെ ജനാസക്ക് കടമുണ്ട്, അത് വീട്ടാളെ മാർഗം കണ്ടപ്പോൾ നബി തങ്ങൾ ഇമാമായിട്ട് നിസ്കരിച്ചു. സുമ്മ ഉത്തിയ ബിസാലിസ, മൂന്നാമതൊരു ജനാസ അവിടേക്ക് വരപ്പെടുകയാണ്. മൂന്നാമത്തൊരു ജനാസ വന്നപ്പോ നബി തങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. നിൽക്കുന്ന സമയത്ത് നബി തങ്ങൾ ചോദിച്ചു, ഫഹൽ അലൈഹി ദൈനുൻ, ഇയാൾക്ക് വല്ല കടവുണ്ടോ? കാലു, അവർ പറഞ്ഞു, സലാസത്തു ദനാനിയർ, അതെ, അയാൾക്ക് മൂന്ന് ദീനാറ് കടവുണ്ട്. അപ്പോൾ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഹൽ തറക ശൈഅൻ, അദ്ദേഹത്തിന് വല്ല പണവും മരിച്ചു പോകുമ്പോൾ ഉപേക്ഷ സ്വത്തായിട്ട് വല്ലതും അദ്ദേഹത്തിനുണ്ടോ? കാലുല, അദ്ദേഹത്തിന് പണമൊന്നുമില്ല, അയാൾ പച്ച ഫക്കീറായിട്ടാണ് മരിച്ചു പോകുന്നത്, വലിയ കടക്കാരനായിട്ട് മരിച്ചു പോയതാണ്. അപ്പൊ കാല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സല്ലു അലാ സ്വാഹിബിക്കും, നിങ്ങൾ അയാളെ മേൽ നിസ്കരിച്ചോ, ഞാൻ നിസ്കരിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടപ്പോ സഹാബിയാകുന്ന അബൂ ഖതാദത്ത് റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, സല്ലി അലൈഹി യാ റസൂലല്ലാഹ്, നബിയെ അങ്ങ് അദ്ദേഹത്തിന്റെ മേൽ മയ്യിത്ത് നിസ്കരിച്ചോളൂ, അങ്ങ് ഇമാമായി നിന്നോളൂ. വഅലയ്യ ദൈനുഹു, ആ കട ഞാൻ ഏറ്റെടുത്തു, ഞാനത് വീട്ടിക്കോളാം, ഒരു പ്രയാസമില്ല, എൻ്റെ അടുത്ത് ഇപ്പോൾ പണമുണ്ട്. ഫസല്ല അലൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ മയ്യത്ത് നിസ്കരിച്ചു, ഇമാമായി നിന്ന് നിസ്കരിച്ചു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ചില ഘട്ടങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കടം വീട്ടാനുള്ള ക്യാഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റുള്ളവരെ ഏറ്റെടുത്തപ്പോൾ നിസ്കരിച്ചിട്ടുണ്ട്. വേറെ ചില ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ അത്യാവശ്യം സമ്പത്തൊക്കെ വന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഏറ്റെടുക്കുകയും, അന ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, ഞാനാണ് വിശ്വാസികളോട് ഏറ്റവും കടപ്പെട്ടവൻ എന്ന് പറഞ്ഞ് അവരുടെ കടം നബി തങ്ങൾ ഏറ്റെടുത്ത് നബി തന്നെ വീട്ടിയിട്ട് മയ്യിത്ത് നിസ്കരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ, പ്രവാചകൻ എന്തുകൊണ്ട് മയ്യിത്ത് നിസ്കരിക്കാൻ ചില ഘട്ടങ്ങളിൽ വിസമ്മതിച്ചു? ഇതാണ് നമ്മുടെ പാഠം. അത് ഈ കടം മേടിക്കുക, അതൊരു നിസ്സാരമായ സംഭവമല്ല. അത് വീട്ടാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ മേടിക്കുക, അത് വീട്ടാൻ സമയമെത്തുമ്പോൾ അത് വീട്ടുകയും ചെയ്യുക, അതിലൊരു നിസ്സാരത, അതിലൊരു നിസ്സാകരണം, കടം വീട്ടുന്നതിലൊരു അമാന്തം, അല്ലെങ്കിൽ കടം വീട്ടുന്നതിൽ അതൊരു പ്രശ്നമാക്കാത്തൊരവസ്ഥ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതൊരു ഗൗരവമായ കാര്യമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്ന് ഈ ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ബിസിനസ്സുകളൊക്കെ ചെയ്യുമ്പോൾ പഴയ ആളുകളൊക്കെ പറയാറുണ്ട്, കൊക്കിലൊതുങ്ങുന്നത് കൊത്തുകായത്. നമുക്ക് കഴിയുന്ന ബിസിനസ്സുകൾ ചെയ്താൽ മതി, നമുക്ക് പണം ഉണ്ടാകണമെന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അവൻ്റെ അടുത്തൊരു സീറോയാണ്, അവൻ മുഴുവനും ലക്ഷക്കണക്കിന് 50, 60, 40 ലക്ഷങ്ങൾ കടം മേടിച്ച് ബിസിനസ് ചെയ്യുക. അങ്ങനെ ബിസിനസ് ചെയ്യാനും അങ്ങനെ പണം ഉണ്ടാക്കാനൊന്നും പടച്ചോൻ നമ്മോട് പറഞ്ഞിട്ടില്ല. മൂന്നാല് തലമുറക്ക് ഇവിടെ പണം ഉണ്ടാക്കി വെക്കണമെന്നും പടച്ചോൻ പറഞ്ഞിട്ടില്ല. നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, നമുക്ക് പണം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ, അത് വീട്ടാൻ കഴിയുമെങ്കിൽ നമ്മൾ കടം ഓവറായിട്ട് മേടിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ പട്ടിണി കിടക്കുന്ന സാഹചര്യമൊക്കെ ആണെങ്കിൽ നമ്മൾ അത്തരം വിഷയങ്ങളിലേക്ക് ഇടപെടുക, അല്ലെങ്കിൽ തോന്നിയ പോലെ ഇഷ്ടം പോലെ പൈസ ആരെങ്കിലും തരുന്നുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ കടക്കാരനായി മാറിയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ ബേജാറായി പോകും. പക്ഷെ അങ്ങനെ നമുക്കൊരു കടം വന്നു, നമ്മൾ വലിയ കടക്കാരനായി, അങ്ങനെ കടക്കാരനായിട്ട് പടച്ചോനെ എൻ്റെ തലയിൽ ലക്ഷക്കണക്കിന് കടമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ജീവിതമൊക്കെ അവസാനിപ്പിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് സൂയിസൈഡൊക്കെ നമ്മൾ ചെയ്താൽ നമ്മൾ അപകടത്തിലാവും, അത് അതിലേറെ അപകടമാവും. ഇത് ചിലപ്പം ആരെങ്കിലും ഏറ്റെടുത്തിട്ടൊക്കെ വീട്ടിക്കോളും. അള്ളാഹു തആല കാക്കട്ടെ, നമുക്ക് അള്ളാഹു സലാമത്ത് തരട്ടെ, നമ്മുടെ വീഴ്ചകളൊക്കെ അള്ളാഹു പൊറുത്തു തരട്ടെ, നല്ല സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി നമുക്ക് ആവശ്യമുള്ള പണം അത് ഹലാലായ രൂപത്തിൽ അത് സമ്പാദിക്കാനും അത് മറ്റുള്ളവരിലേക്ക് നൽകാനും ഒരു ജനസേവകനായി മാറാനും ധാരാളം സദഖയും ദാനധർമ്മങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വീഴ്ചകളൊക്കെ അള്ളാഹു പരിഹരിച്ചു തരട്ടെ. ഒരുപാട് നന്മ നിറഞ്ഞ ജീവിതം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഈ പരിശുദ്ധമായ മാസം നമ്മിൽ നിന്ന് യാത്ര പോവുകയാണ്. റജബ് ഇൻഷാല്ലാ ഷഅബാനിലേക്ക് അടുക്കുകയാണ്, റമദാൻ നമ്മളിലേക്ക് വരികയാണ്. ഒരുപാട് സുഹൃതങ്ങൾ ചെയ്തെടുക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.